സമ്പാദ്യമെല്ലാം തട്ടിയെടുത്ത് ഭർത്താവും വീട്ടുകാരും തെരുവിലേക്ക് ഇറക്കി വിട്ടു. ഭർത്താവ് ലോൺ എടുത്തതിൻ്റെ ബാധ്യതകൾ വേറെ. ഭർത്താവിൻ്റെ വീട്ടിൽ താമസിപ്പിക്കണമെന്ന കോടതി ഉത്തരവുണ്ടായിട്ടും പെരുവഴിയിലാണ് കായംകുളം സ്വദേശിനിയായ 27-കാരി. പോലീസാകട്ടെ നീതി ഉറപ്പാക്കാതെ അലംഭാവം കാണിക്കുന്നു. ഇപ്പോൾ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, തലചായ്ക്കാനൊരിടമില്ലാതെ കൊച്ചിയിലെ തെരുവുകളിൽ അലയുകയാണ് ഈ 27-കാരി. നീതിക്കായി പലതവണ പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങിയിട്ടും മുഖം തിരിച്ച് അധികാരികൾ. ഭർത്താവും വീട്ടുകാരും കൈയൊഴിഞ്ഞ 27-കാരിയാണ് ആശ്രയം തേടി കൊച്ചി നഗരത്തിൽ അലയുന്നത്. ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കാൻ അവർക്ക് നിയമപരമായി അവകാശമുണ്ടെങ്കിലും അവിടെ പ്രവേശിപ്പിക്കുന്നില്ല. അതിന് വേണ്ട പിന്തുണ നൽകാൻ അധികാരികളും തയ്യാറല്ല. ഭർത്താവായ കലൂർ ബാങ്ക് റോഡ് മണപ്പുറത്ത് വീട്ടിൽ ഒസ്വിൻ വില്യം കൊറയെയും കുടുംബവും വീട് പൂട്ടി സ്ഥലം വിടുകയായിരുന്നു എന്നാണ് പെൺകുട്ടി പറയുന്നത്. സ്വന്തമായി വീടില്ല, അടുത്ത ബന്ധുക്കളുമില്ല. വിവാഹം കഴിച്ചയാൾ പണവും സ്വർണവും തട്ടിയെടുത്തു. ഭർത്താവ് ലോൺ എടുത്തതിൻ്റെ ബാധ്യതകൾ വേറെ. 2 വയസ്സുള്ളപ്പോൾ മാതാപിതാക്കൾ വേർപിരിഞ്ഞതാണ്. രണ്ടുപേർക്കും പെൺകുട്ടിയെ വേണ്ട എന്നായപ്പോൾ അമ്മൂമ്മ വളർത്താൻ തയ്യാറായി. അമ്മൂമ്മ മരിച്ചതോടെ അനാഥയായിപ്പോയി. ഈ സമയം +2 പഠനം കഴിഞ്ഞിരുന്ന അവൾ ജോലി തേടി കൊച്ചിയിലെത്തി. ഇവിടെ പല ജോലികളും ചെയ്തു വരികയായിരുന്നു. കോവിഡിനെ തുടർന്ന് ജോലി ഇല്ലാതായപ്പോൾ ഓൺലൈൻ ഡെലിവറി ജോലിക്ക് കയറി. ഇതിനിടെയാണ് ഒസ്വിൻ വില്യം കൊറയെ പരിചയപ്പെടുന്നത്. സൗഹൃദം നടിച്ചു കൂടെ കൂടിയ ഇയാൾ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചുവെന്നാണ് പെൺകുട്ടി പറയുന്നത്. പോലീസിൽ പരാതിപ്പെടുമെന്നായപ്പോൾ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ രജിസ്റ്റർ വിവാഹം ചെയ്തു. തുടർന്ന് ആലുവ എടത്തലയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. വാടക വീട്ടിൽ ശാരീരിക പീഡനത്തിനിരയായെന്ന് പെൺകുട്ടി പറയുന്നു. ജോലി ചെയ്ത് സമ്പാദിച്ച പണവും സ്വർണവും തട്ടിയെടുത്തു. പെൺകുട്ടിയുടെ പേരിൽ ലോണുകളും എടുത്തു. ശാരീരിക പീഡനത്തെ തുടർന്ന് ആരോഗ്യം മോശമായ പെൺകുട്ടിയെ ഉപേക്ഷിച്ച് സെപ്റ്റംബർ 23 വാടക വീട്ടിൽ നിന്ന് ഭർത്താവ് സ്വന്തം വീട്ടിലേക്ക് പോയി. പെൺകുട്ടി കോടതിയെ സമീപിച്ചു. ആലുവ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഭർത്താവിൻ്റെ വീട്ടിൽ താമസിപ്പിക്കണമെന്ന് ഉത്തരവ് നൽകി. പ്രൊട്ടക്ഷൻ ഓർഡറുമായി സമീപിച്ചുവെങ്കിലും എറണാകുളം നോർത്ത് പോലീസ് ഉദാസീനത പുലർത്തുകയാണെന്ന് പെൺകുട്ടി പറയുന്നത്. വാടക കൊടുക്കാത്തതിനെ തുടർന്ന് പെൺകുട്ടിക്ക് തിങ്കളാഴ്ച എടത്തലയിലെ വാടക വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. തുടർന്ന് കലൂർ ബാങ്ക് റോഡിലെ ഭർത്താവിൻ്റെ അടച്ചിട്ട വീടിൻ്റെ ടെറസിലാണ് അന്തി ഉറങ്ങിയിരുന്നത്. കോടതി ഉത്തരവുണ്ടെങ്കിലും പെൺകുട്ടിയെ വീടിനകത്ത് പ്രവേശിപ്പിക്കില്ല എന്ന നിലപാടാണ് ഭർത്താവും വീട്ടുകാരും സ്വീകരിക്കുന്നത്. പെൺകുട്ടിക്ക് ജോലിക്ക് പോകാനുള്ള ആരോഗ്യസ്ഥിതിയില്ല. കയ്യിൽ പണമില്ല. കൃത്യമായ ഭക്ഷണം കഴിച്ചിട്ടും ദിവസങ്ങളായി. ശൗചാലയം ഉപയോഗിക്കാൻ ചൊവ്വാഴ്ച വെളുപ്പിന് പുറത്തിറങ്ങിയതോടെ വീട്ടുകാരെത്തി ഗേറ്റ് തുറക്കാനാകാത്ത വിധം പൂട്ടിയിടുകയായിരുന്നു. ഇതോടെയാണ് ഈ 27-കാരി പെരുവഴിയിലായത്. ആത്മഹത്യയുടെ വക്കിലാണ്. എവിടെ പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയില്ല. ഭർത്താവിന് വേണ്ടിയെടുത്ത ലോണുകാരുടെ വിളിയാണ് നിരന്തരം. നിറകണ്ണുകളോടെ ഈ പെൺകുട്ടി പറയുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.